നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചീര നട്ടു കഴിഞ്ഞാൽ ചീരയുടെ തണ്ടിന് തീരെ കനം കുറവ് അതുപോലെ തന്നെ ഇലയ്ക്ക് വലപ്പം വെക്കുന്നില്ല ഇലയിൽ പുള്ളിക്കുട്ട് ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ ആയിട്ട് വന്നിട്ടുണ്ട് ഇതിനൊക്കെയുള്ള പരിഹാരമാണ് ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം ടൈം കളയുന്നില്ല ചീര കൃഷിയുടെ ശരിയായ രീതി ഇതാണ് അപ്പോൾ നേരെ വീടിലോട്ട് പോകും മണ്ണ് നന്നായിട്ട് വെട്ടിക്കളയ്ക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഇളക്കമുള്ള മണ്ണിൽ ചീരയുടെ വേരോടുള്ളൂ കഴിഞ്ഞാൽ മാത്രമേ വെള്ളവും വളവും ചീരയ്ക്ക് വരുക്കാൻ പറ്റുള്ളൂ എന്നാൽ മാത്രമേ ചീരയ്ക്ക് നല്ല വളർച്ച കിട്ടുകയുള്ളൂ വെട്ടിക്കളച്ച മണ്ണിന് കല്ലോ കട്ടയോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെറുക്കി മാറ്റുക അതുപോലെ തന്നെ വേരുകളൊക്കെ ഉണ്ടെങ്കിൽ ചെടിയുടെ വേരുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പിഴുതു ഡോളമേറ്റ് വെതിർ കൊടുക്കുക മണ്ണിന്റെ പുളിപ്പ് മാറാൻ വേണ്ടിയാണ് ഡോളോമേറ്റ് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ നല്ല രീതിയിൽ വളം കൊടുക്കണം അതായത് കോഴി വളവും ചാണകപ്പൊടിയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് നമ്മൾ ഉണങ്ങിയ ചാണകപ്പൊടി ഒരു കപ്പ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കോഴി കാഷ്ടം അവിടെ നനച്ച് ചൂടൊക്കെ കളഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട് അതായത് ഒരു രണ്ട് കപ്പ് കൂടി മണ്ണിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുക അതിനുശേഷം മണ്ണും വളവും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മേൽമണ് നന്നായി നനച്ചവിടെ മൂടിയിടുക മൂടിയിടുന്ന വേറൊന്നിനും വേണ്ടി എല്ലാം പട്ടിയ പൂച്ചയൊക്കെ വന്നത് ഇളക്കും ചെകഞ്ഞ് മാന്തിയിട അതിനുവേണ്ടിയാണ് മൂടിയിടുന്ന മൂടിയിട്ടാൽ ആ പ്രശ്നം വരിക ഇനി നേരത്തെ തന്നെ മണ്ണിന്റെ പുളിയൊക്കെ കളഞ്ഞ് വളമൊക്കെ മിക്സ് ചെയ്ത് വെച്ചൊരു ഗ്രോ ബാഗ് അതിലേക്കും കൂടി നമുക്ക് വിത്ത് പാകി കൊടുക്കാം കാരണം സ്ഥലപരിമിതി ഉള്ളവർ പലരും ഗ്രോബാഗിലും കുപ്പിയിലും ഒക്കെയാണ് കൃഷി ചെയ്യുന്നത് അതിനുവേണ്ടിയാണ് ഗ്രോ ബാഗ് കൂടി കാണിക്കുന്നത് നമ്മൾ മണ്ണിലാണെങ്കിലും ബാഗിലാണെങ്കിലും എവിടെ കൃഷി ചെയ്താലും എടുക്കുന്ന വിത്തിന്റെ ഇരട്ടി റെവയോ പൊടിയരിയോ മണ്ണോ ഒക്കെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് വേണം വിത്തുപാകും ഈ രീതിയിൽ വിത്ത് പാകി കഴിഞ്ഞാൽ ചീര കൂട്ടം കൂടി വളർന്ന് ഒഴിവാക്കിയിട്ട് ഒന്നാമത്തെ കാര്യം രണ്ടാമത് വിത്ത് ഉറുമ്പ് കൊണ്ടുപോകാതിരിക്കും ഉറുമ്പുള്ളവരാണെന്നുണ്ടെങ്കിൽ റെവയായിരിക്കും ഉറുമ്പ് കൊണ്ടുപോകുന്നത് നമ്മുടെ വിത്ത് അവിടെ ഒരു രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ കേൾക്കുകയും ചെയ്യും അതുപോലെ തന്നെ വേറൊരു മാർഗ്ഗം എന്ന് പറയുന്നത് നമ്മൾ നേരിയ രീതിയിൽ ഇതിന്റെ ടോപ്പ് നനച്ചു കൊടുത്തിന് ശേഷം മാത്രം കുറച്ച് മഞ്ഞപ്പൊടി കൊടുത്താലും ഒരു പരിധിവരെ ഉറുമ്പിന്റെ ശല്യം നമുക്ക് ഒഴിവാക്കി കിട്ടും ഇതൊക്കെയാണ് ജൈവ രീതിയിൽ ചെയ്യുന്നത് ഇല്ലെങ്കിൽ നമുക്ക് ജമ്പു വാങ്ങിക്കഴിഞ്ഞാൽ വീടിന്റെ ഏഴലത്ത് ഉറുമ്പത്തുകല എഴുപത് രൂപയാണ് ജമ്പിന്റെ വില എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് ഇനി അടിവളൊക്കെ കൊടുത്തിട്ടേക്കുന്ന മണ്ണിന്റെ മുകൾ വശം നന്നായിട്ടൊന്ന് നനയ്ക്കുക ആദ്യം ഇനി നമ്മുടെ മുറ്റം ടിക്കുന്ന ചൂൽ ഉപയോഗിച്ചാൽ ചൂലിന്റെ പാട് വീഴത്തക്ക രീതിയിൽ നന്നായിട്ട് ഒന്ന് വൃത്തിയാക്കി അടിച്ചെടുക്കുക ഇനി നേരത്തെ ഗ്രോ ബാഗിൽ വിത്ത് പാകിയ രീതിയിൽ തന്നെ വിത്തെടുക്കുക അതുപോലെ തന്നെ ഇരട്ടി എടുക്കുക ഒരു പിടി മണ്ണ് കൂടി അതിൻ്റെ അകത്ത് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി നമുക്ക് വിത്ത് പാകാവുന്നതാണ് വിത്ത് പായി കഴിഞ്ഞാൽ വെള്ളം കുത്തി കുത്തിയൊഴിക്കുവാൻ പാടില്ല പിന്നീട് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ മാത്രമേ പാടുള്ളൂ നേരിയ രീതിയിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കും വിത്ത് പായി കഴിഞ്ഞ് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ മണ്ണിനടിയിലേക്ക് വിത്ത് ഇറങ്ങി പോകുകയും മുള വരുവാനായിട്ട് ഒരു ഏഴ് ദിവസം എടുക്കുകയും ചെയ്യും ഇനി ഒരു സ്റ്റീൽ പാത്രമോ അലുമിനിയം ാത്രൂമൊക്കെ ഉപയോഗിച്ചാൽ നന്നായിട്ടൊന്നും നമ്മൾ തറയൊക്കെ മെഴുകുന്ന രീതിയിൽ മെഴുകി വയ്ക്കുക വിത്ത് ഉറുമ്പോ കൊണ്ടുപോയിരിക്കാനായിട്ട് കുറച്ച് മഞ്ഞപ്പൊടി കൂടി ഇട്ടുകൊടുക്കുക നമ്മൾ മണ്ണിൽ ചീരവിത്ത് പാകുന്നതിന് ഒരു മൂന്ന് ദിവസം മുന്നേ ഗ്രോ ബാഗിൽ പാകുക അതുകൊണ്ട് തന്നെ ഗ്രോ ബാഗിൽ പാകിയ ചീരയൊക്കെ നല്ല കൂടി വളർന്നിട്ടുണ്ട് മണ്ണിൽ പാകിയ വിത്ത് എല്ലാം തന്നെ മുളച്ചിട്ടില്ല കുറച്ചൊക്കെ മുള വന്നിട്ടുണ്ട് ഒരു രണ്ടില പരുവൊക്കെ എത്തിയിട്ടുണ്ട് അത്യാവശ്യം നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് വിത്ത് നമ്മൾ പാകേണ്ടത് നല്ല വെയിൽ കിട്ടി കഴിഞ്ഞാൽ ചീരയുടെ ഇലയ്ക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകുകയല്ല അതുപോലെ തന്നെ തുടക്കത്തിൽ തന്നെ ചീരച്ചൂട്ടിൽ കള വളരുന്നത് ഒഴിവാക്കി എടുക്കുക കള വളർന്നു കഴിഞ്ഞാൽ ചീരയ്ക്ക് പെട്ടെന്ന് ഇലപ്പുള്ളി രോഗം ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ചീരയുടെ ചുവട്ടിലുള്ള പുല്ലൊക്കെ പറിച്ച് മാറ്റും ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴേ ും ചീരയുടെ വളർച്ച പെട്ടെന്നായിരിക്കും കാരണം ചീരയുടെ നല്ല ഇളക്കുള്ള മണ്ണായതുകൊണ്ട് കൊണ്ട് ചീരയുടെ വേരനെ നന്നായിട്ട് വളം വലിച്ചെടുക്കുവാൻ സാധിക്കും ചീരകൃഷിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീരകൃഷിയുടെ നനയാണ് ചീരച്ചോട്ടിൽ എപ്പോഴും ജലാംശം നിലനിർക്കണം രാവിലെയും വൈകിട്ടും നന്നായിട്ട് നനയണം ചീരയുടെ ഇല ഉൾപ്പെടെ ചോട്ടിൽ നന്നായിട്ട് നനയണം അതുപോലെ തന്നെ ഗോമൂത്രത്തിന്റെ പ്രയോഗം ഗോമൂത്രം എടുക്കുന്നതിന്റെ ഒരു നാലോ അഞ്ചോ ഇരട്ടി വെള്ളവുമായിട്ട് മിക്സ് ചെയ്ത് ചീരച്ചോട്ടിലും ചീരയുടെ ഇലയിലും ഒക്കെ വീടത്തക്ക രീതിയിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത് ചീരയുടെ വളർച്ച വളരെ പെട്ടെന്നായിരിക്കും ഒരു മുപ്പത്തഞ്ചു നാൽപ്പു ദിവസം കൊണ്ട് വിളവെടുക്കേണ്ട ചീര നന്നായിട്ട് ഗോമൂത്രം കൊടുക്കുകയാണെന്ന് ിൽ നമുക്ക് ഒരു മുപ്പത് ദിവസം കൊണ്ട് വിളവെടുക്കാൻ സാധിക്കും ചീരച്ചോട്ടിൽ പുല്ല് എന്ന് കഴിഞ്ഞാൽ അതിലുള്ള പ്രാണികൾ ചീര ഇലയിൽ വന്നിരുന്നു കഴിഞ്ഞാൽ ചീരയിൽ വളരെ പെട്ടെന്ന് തന്നെ ഇലപ്പുള്ളി രോഗം ഉണ്ടാകും അതുകൊണ്ട് പുല്ല് ഒഴുകും അതുപോലെ തന്നെ ചീരച്ചോട്ടിൽ മണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ മുകളിൽ നിന്നും വേര് പൊട്ടും ചീരയ്ക്ക് പെട്ടെന്ന് വലിപ്പം വെക്കുകയും തുടക്കം മുതൽ ശ്രദ്ധിക്കുക കൃത്യമായിട്ടുള്ള അടിവളം വളം വെള്ളം ഇതൊക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ചിനും മുപ്പതിനും ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ ചീര നമുക്ക് വിളവെടുക്കാൻ സാധിക്കും ചെറിയ വീഡിയോ വലിയ കാര്യങ്ങൾ എനിക്കുള്ള അറിവുകൾ നിങ്ങളിലേക്ക് എത്തിച്ചു നിങ്ങൾക്കുള്ള അറിവുകൾ കമന്റായി രേഖപ്പെടുത്തുക താങ്ക്